നമസ്കാരം. മാന്നാറിലെ കല എന്ന യുവതിയുടെ കൊലപാതക കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കേസിലെ സാക്ഷികൾ രംഗത്തെത്തി. കലയുടെ മൃതദേഹവുമായി മൂന്ന് പേർ തന്നെ സമീപിച്ചിരുന്നതായി മാന്നാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തി. കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരൻ എന്നയാളും പറഞ്ഞു. എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചുവെച്ചുവെന്നും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലെ സത്യാവസ്ഥ എന്തെന്നും പോലീസ് പരിശോധിക്കുകയാണ്. 15 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്നത് കേസ് അന്വേഷണത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കലയുടെ മൃതദേഹവുമായി മൂന്ന് പേർ തന്നെ സമീപിച്ചെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജിനുവും പ്രമോദും ഉണ്ടായിരുന്നതായി മാന്നാർ സ്വദേശി സോമൻ പറയുന്നു. നിലവിൽ കേസിലെ സാക്ഷിയായ സുരേഷ് കൊലപാതക വിവരം തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരനും വെളിപ്പെടുത്തുന്നു. മുരളീധരനും സോമനും SNDP മുൻ പ്രസിഡന്റുമാരാണ്. മാന്നാർ SNDP ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയതെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം കലാകൊലപാതക കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 2, 3, 4 പ്രതികളായ ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുക. 1-ാം പ്രതി അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. അതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകും. 1-ാം പ്രതിക്കായി ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ നോഡൽ ഏജൻസിയായ CBIക്ക് കൈമാറി. അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസ് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ലഭിക്കൂ. ഇതിനിടെ കേസിലുൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രതിഷേധ റാലി യോഗവും നടത്തി. അതേസമയം കേസിൽ തുമ്പുണ്ടാക്കാൻ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുകയാണ് പോലീസ്. 4 പ്രതികളും ചേർന്ന് 15 വർഷം മുൻപ് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നാണ് പോലീസ് നിഗമനം. വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന നിർണായക സാക്ഷിമൊഴി ലഭിച്ചിരുന്നു. അനിലിന്റെ അയൽവാസി സുരേഷ് കുമാറിനെ മുഖ്യസാക്ഷിയാക്കിയുള്ള പോലീസ് നീക്കമായിരുന്നു പ്രതികളെ കൊടുക്കുന്നതിൽ നിർണായകമായത്. ഊമക്കത്തിൽ നിന്ന് ലഭിച്ച സൂചനകൾ പിന്തുടർന്ന പോലീസിന് ഏറെ സഹായകമായതും സുരേഷ് നൽകിയ വിവരങ്ങളായിരുന്നു. അറസ്റ്റിലായ സോമരാജൻ, KC, പ്രമോദ്, ജിനു, ഗോപി എന്നിവരെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു കിട്ടിയത്. ഈ കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. DYSP നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പെരുമ്പുഴ പാലത്തിൽ നിന്ന് കലയുടെ മൃതദേഹം ആറ്റിലേക്ക് തള്ളാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ അവിടെ ആളുകൾ വന്നുപോയിരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചെന്നുമായിരുന്നു ഇവരുടെ മൊഴി. യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ഇക്കാര്യം ശരിവെക്കുന്നതായിരുന്നു ആൺസുഹൃത്തിന്റെ മൊഴിയും. കലയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് ഇക്കാര്യം പോലീസിന് മൊഴി നൽകി. കലയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അവസാനമായി കണ്ടത് എറണാകുളത്ത് വെച്ചാണെന്നുമായിരുന്നു ഇയാൾ മൊഴി നൽകിയത്. കലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. കലയുടെ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭീഷണി നേരിട്ടിരുന്നുവെന്നും സുഹൃത്ത് മൊഴി നൽകി. മാന്നാറിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം കല ജോലി ചെയ്തത് എറണാകുളത്തെ വസ്ത്രശാലയിലായിരുന്നു. ഒരു തവണ മാത്രമാണ് എറണാകുളത്തെ ജോലിസ്ഥലത്തെത്തി കലയെ കണ്ടത്. പിന്നീട് കണ്ടിട്ടില്ല. താൻ പിന്നീട് വിദേശത്തായിരുന്നു തുടങ്ങിയ വിവരങ്ങളായിരുന്നു ഇയാൾ പോലീസിന് നൽകിയത്. ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലായിരുന്നു അനിലും കലയും തമ്മിൽ അകന്നതെന്നാണ് പോലീസിന്റെ നിഗമനം.